മുല്ലപ്പെരിയാർ ഡാം തുറക്കില്ല. നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണിത്. വിവരങ്ങളുമായി കെ വി സന്തോഷ് കുമാറാണ് ചേരുന്നത്. സന്തോഷ്, ഇന്നലെ വന്ന അറിയിപ്പനുസരിച്ച് ഇന്ന് 10 മണിയോടുകൂടി ഡാം തുറന്നേക്കാമെന്നായിരുന്നു. ഇപ്പോൾ തുറക്കില്ല എന്ന വാർത്ത വരുന്നു. വിവരങ്ങൾ അമീന, എന്തായാലും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കൂടുതൽ കുറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള തീരുമാനം. ഇന്നലെ രാവിലെ സെക്കൻഡിൽ 15,000 കനയടിയിലധികം വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ അണക്കെട്ടിലെ ജലനിരപ്പ് 2 അടിയോളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കണക്കുകൂട്ടലിലാണ് ഇന്ന് 10 മണിയോടുകൂടി ജലനിരപ്പ് 142 അടിയിലേക്ക് എത്തുമെന്നും അതിനുശേഷം അണക്കെട്ട് തുറക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് തമിഴ്നാട് എത്തി. ഇതനുസരിച്ചാണ് ഇടുക്കി ജില്ലാ ഭരണകൂടത്തെ ഇക്കാര്യം അറിയിക്കുകയും ജില്ലാ ഭരണകൂടം അണക്കെട്ട് തുറക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്. എന്നാൽ ഇതിനുശേഷം മഴയുടെ അളവിൽ കാര്യമായ കുറവുണ്ടായി. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിന്റെ ശക്തിയും വളരെ കുറഞ്ഞു. സെക്കൻഡിൽ 12,000 കനയടിയായും ഇന്നലെ രാത്രിയോടുകൂടി ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് 8,000 കനയടിയായി കുറഞ്ഞിരുന്നു. ഇപ്പോൾ അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ 2,500 കനയടിയോളം വെള്ളം മാത്രമാണ് ഒഴുകിയെത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജലനിരപ്പ് 142 അടിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയില്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് അണക്കെട്ട് തുറക്കേണ്ടെന്ന ഒരു തീരുമാനത്തിലേക്ക് തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് എത്തിയിരിക്കുന്നത്. സെക്കൻഡിൽ 2,500 കനയടിയോളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നതിൽ ഇപ്പോൾ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും ഗണ്യമായി കുറച്ചിട്ടുണ്ട്. സെക്കൻഡിൽ 250 കനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. മുൻപ് സെക്കൻഡിൽ 1,867 കനയടിയോളം വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ഈ മഴ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശമായ തമിഴ്നാട് മേഖലയിൽപ്പെട്ട രാജപാളയം ഭാഗത്തുള്ള വനമേഖലയിലുണ്ടായ കനത്ത മഴയാണ് ജലനിരപ്പ് വേഗത്തിൽ ഉയരാനും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വളരെ കൂടുതൽ വർദ്ധിക്കാനും ഒരു ഇടയാക്കിയത്. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അണക്കെട്ട് തുറക്കേണ്ടതില്ല എന്നാണ് തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അമീന.